നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. അതായത് വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്റ്റൻസും ടൈമും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന, ആക്സിലറേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ഒരു വെഹിക്കിളിനോ ഒബ്ജക്റ്റിനോ ഉണ്ടാവുന്ന വെലോസിറ്റിയിലുള്ള വ്യത്യാസം, ആക്സിലറേഷനിലുള്ള ഡിഫറൻസ്, ടൈമിലുള്ള ഡിഫറൻസ്, ഡിസ്റ്റൻസ്, ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്ന പ്രോബ്ലമാണ് ചെയ്യുന്നത്. അതിനെ പറയുന്നത്, ഇങ്ങനെയുള്ള ഇക്വേഷനെ പറയുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ പ്രോബ്ലം ഇവിടെ ഡയഗ്രമായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. റിട്ടേണായിട്ട് എഴുതുന്നതിനേക്കാളും നല്ലത് ഡയഗ്രമായിട്ട് കാണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കി, അതായത് ഒരു വെഹിക്കിളാണിത്. ഒരു വെഹിക്കിള് സീറോ വെലോസിറ്റിയിലാണ് ഇവിടെ കിടക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മളെപ്പോഴും യു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. റെസ്റ്റിലാണത്. അത് ആക്സിലറേഷൻ 4 m/s² അതിൻ്റെ മീനിങ് അത് ആ വെഹിക്കിള് ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണ്, ആക്സിലറേഷൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. 4 m/s² അത് ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ വെഹിക്കിള് അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യപ്പെട്ട് സ്പീഡ് കൂടി ഈ പൊസിഷനിലെത്തി. ഈ പൊസിഷൻ തന്നിട്ടുണ്ട്, ഗിവൺ ആണ്, ഡിസ്റ്റൻസ് 50 m. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഈ 50 m കഴിയുന്ന സമയത്ത് ഈ വെഹിക്കിളിൻ്റെ വെലോസിറ്റി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ 3 equations ആണ് ഇവിടെ കിടക്കുന്നത്. വെലോസിറ്റിയും, വെലോസിറ്റി 2 types ഉണ്ട്. ആദ്യം ഉള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയും, ലാസ്റ്റ് വരുന്നതിന് ഫൈനൽ വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ അതാണ് യുവും വിയും. പിന്നെ എ എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. എസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിൻ്റെ സിമ്പിളാണ് എസ്. ടി നമുക്കറിയാം ടൈമാണ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ളത് ഇനീഷ്യൽ വെലോസിറ്റി 0 കാരണം വെഹിക്കിൾ റെസ്റ്റിലാണ്. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. എപ്പോഴുള്ള ഫൈനൽ വെലോസിറ്റിയാണ്? അതായത് 50 m ട്രാവൽ ചെയ്യുന്നതിന് ശേഷമുള്ള ഫൈനൽ വെലോസിറ്റി. വെഹിക്കിളിന് കൊടുക്കുന്ന ആക്സിലറേഷൻ, ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത് 4 ഇത്രയും ഗിവണാണ്. വി ഫൈൻഡ് ചെയ്യണം. ഇതിൽ ഫസ്റ്റ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ 3 equations ഏത് ഇക്വേഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗിവണും ഫൈൻഡ് ചെയ്യാനുള്ളതും കൂടി കമ്പൈൻ ചെയ്യുന്ന ഇക്വേഷനാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ യു ഗിവണാണ്, എ ഗിവണാണ്, എസ് ഗിവണാണ്, വി ഫൈൻഡ് ചെയ്യണം. അങ്ങനെയുള്ള ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷനാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഇക്വേഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽസ് u² + 2as ആണ് ഇക്വേഷൻ. v² = u² + 2as. അതിൽ വി ഫൈൻഡ് ചെയ്യാനുണ്ട്, അൺനോൺ ആണ്. അതുകൊണ്ട് നമുക്ക് വിയുടെ വാല്യൂ അറിയില്ല, വി സ്ക്വയർ തന്നെ എഴുതും. ദാറ്റ് ഇസ് ഈക്വൽ ടു യുവിൻ്റെ വാല്യൂ റെസ്റ്റ് ആണ് വെഹിക്കിള്, അപ്പോൾ 0 0² + 2 × ഈ വെഹിക്കിൾ ആക്സിലറേറ്റ് ചെയ്യുന്നത് 4 m/s² അപ്പോൾ 4 ട്രാവൽ ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് 50 m ആണ്. അപ്പോൾ എസ് 50. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ v² = 0 നമുക്കറിയാം 0 + 2 × 4 × 50 എന്ന് പറയുമ്പോൾ 400. ദെർഫോർ v² = 400. വെലോസിറ്റിയുടെ സ്ക്വയർ 400. അപ്പോൾ വെലോസിറ്റി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് v = √400 ഫൈൻഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 m/s ആണ്
ഫൈനൽ വെലോസിറ്റി ആയിട്ട് വരുന്നത്, 20 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇനി സീറോ റെസ്റ്റിൽ നിന്ന് ഒരു വെഹിക്കിള് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേറ്റ് ചെയ്താൽ 50 മീറ്റർ കഴിയുമ്പോൾ ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി 20 ആയിരിക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ ഇക്വേഷൻസിലെല്ലാം സെൻറ്ററിൽ പ്ലസ് സൈൻ വന്നിരിക്കുന്നത്. ബ്രേക്കിംഗ് ആണെങ്കിൽ ആ പ്ലസ് സൈനുകളെല്ലാം മാറി മൈനസ് ആയിട്ട് ചേഞ്ച് ആവും. നെക്സ്റ്റ് പ്രോബ്ലം, ഫസ്റ്റ് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ റിവേഴ്സാണ്. അതായത് ഒരു വെഹിക്കിള് ഇനീഷ്യൽ സ്റ്റേജിൽ, ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ 30 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്. 6 സെക്കൻഡ് കഴിയുമ്പോൾ അത് റെസ്റ്റിലായി, അതായത് ഫൈനൽ വെലോസിറ്റി V0 ആയി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ അല്ല, ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിങ്ങിന് നമ്മൾ പറയുന്നത് A എന്ന് പറയുന്ന ലെറ്റർ വെച്ച് തന്നെയാണ് പറയുന്നത്, പക്ഷേ അതിന് വേറൊരു പേര് പറയും റിട്ടാർഡേഷൻ എന്ന് പറയും. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ, ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ വെഹിക്കിളിന് 30 മീറ്റർ പെർ സെക്കൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്. അതിനുശേഷം ബ്രേക്കിംഗ് അപ്ലൈ ചെയ്യാണ് ആ വെഹിക്കിളിൽ. ബ്രേക്ക് ചെയ്യുമ്പോൾ ആ വെഹിക്കിള് ഫൈനലായിട്ട് റെസ്റ്റിലാവും. അതാണ് 0 മീറ്റർ പെർ സെക്കൻഡ് ഫൈനൽ വെലോസിറ്റി. നമുക്ക് ടൈം തന്നിട്ടുണ്ട്, 6 സെക്കൻഡ് ആണ് ടൈം. അങ്ങനെയാണെങ്കിൽ എ ഫൈൻഡ് ചെയ്യുക. ആക്സിലറേഷൻ അല്ല, ഇവിടെ എ റിട്ടാർഡേഷനായിട്ട് വരും, ബ്രേക്കിംഗ് ആയിട്ട് വരും. നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ തന്നെയാണ് ആൻസർ കിട്ടുന്നത്, അത് ബ്രേക്കിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സ്പീഡ് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ഒരു ചേഞ്ച് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, സെൻറ്ററിലെല്ലാം മൈനസ് ആണ്. അതിന് കാരണം ബ്രേക്കിംഗ് ആയതുകൊണ്ടാണ്, റിട്ടാർഡേഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ ചേഞ്ച് ചെയ്തു, എല്ലാത്തിൻ്റെ സെൻറ്ററിൽ മൈനസ് ഇടും. അപ്പോൾ യു തന്നിട്ടുണ്ട്, വി ഗിവണാണ്, ടി ഗിവണാണ്, ആക്സിലറേഷൻ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന ആ ഫോർമുല നമുക്ക് സെലക്ട് ചെയ്യാം. ആ ഫോർമുല ഈ ഫോർമുലയാണ്, V=U - AT എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് എഴുതാം, V=U - AT. V=U - AT. വി ഗിവൺ ആണ്, ഫൈനൽ വെലോസിറ്റി ഗിവൺ ആണ്, അത് 0 ആണ്. 0=, ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, ഫസ്റ്റ് പറയുന്നതാണ് ഇനീഷ്യൽ വെലോസിറ്റി, അത് 30 ആണെന്ന് ഗിവൺ ആണ്, 30. മൈനസ്, ബ്രേക്കിംഗ് ആയതുകൊണ്ട് ഇക്വേഷൻ മൈനസ് ആണ്. എ അറിയില്ല, അൺനോൺ ആണ്, ഫൈൻഡ് ചെയ്യണം. ടി തന്നിട്ടുണ്ട്, 6 സെക്കൻഡ്സ്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 0=30 - 6A എന്ന് എഴുതാം. ഇനി നമ്മൾ ചെയ്യുന്നത് 30 അല്ല ഈക്വലിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത്, -6A കൊണ്ടുപോകാം. കാരണം എയുടെ വാല്യൂ മൈനസ് പോസിറ്റീവ് ആണെങ്കിൽ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ 30 ഇവിടെ നിന്നോട്ടെ, -6A ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ +6A ആയിക്കോളും. അപ്പോൾ -6A ലെഫ്റ്റിലോട്ട് ഈക്വലിൻ്റെ ലെഫ്റ്റിലേക്ക് വന്നു, അത് +6A ആയി. 30 ചേഞ്ച് ഒന്നുമില്ല, 30 റൈറ്റ് സൈഡിൽ തന്നെ കീപ്പ് ചെയ്യാണ്. ഇനി ഇവിടെ നോക്കി എ ലീവ് ചെയ്യണം, എ ഫൈൻഡ് ചെയ്യണമെങ്കിൽ 6 ഈക്വലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകണം. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായിട്ട് മാറും. A=30/6 വരും. That is equal to A=5 meter per second square വരും. അപ്പോൾ ബ്രേക്കിംഗ് വരുന്നത്, റിട്ടാർഡേഷൻ ഇവിടെ വരുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് 30 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയുള്ള ഒരു വെഹിക്കിളിന് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ 6 സെക്കൻഡ് കഴിയുമ്പോൾ ആ വെഹിക്കിള് സ്റ്റോപ്പ് ആവുള്ളൂ. നെക്സ്റ്റ് പ്രോബ്ലം വേറൊരു ടൈപ്പ് പ്രോബ്ലമാണ്. അതായത് ഒരു സ്റ്റോൺ താഴ്ത്തോട്ട് വീഴുകയാണ്. ഇങ്ങനെ ഒരു സ്റ്റോൺ ടോപ്പിൽ നിന്ന് താഴ്ത്തോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അവിടെ ആക്സിലറേറ്റ് ചെയ്യുന്നത് എർത്താണ്, ഗ്രാവിറ്റി. അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോൺ ടോപ്പിൽ നിന്ന് താഴ്ത്തോട്ട് വരുമ്പോൾ സ്പീഡ്
ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരേ സ്പീഡിലല്ല വരുന്നത്, സ്റ്റോൺ ടോപ്പിൽ നിന്ന് താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് എർത്ത് ആക്സിലറേറ്റ് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് കൃത്യം ആക്സിലറേറ്റ് ചെയ്യും 9.8 വെച്ച്. അങ്ങനെ സ്പീഡ് കൂടി 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 മാക്സിമം സ്പീഡിലാണ്, വെലോസിറ്റിയിലാണ് ആ സ്റ്റോൺ ബോട്ടമിലെത്തുന്നത്, എർത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്പീഡ് ഈ കേസിൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ടോപ്പിൽ നിന്ന് ഫ്രീ ഫോൾ ആയിരിക്കണം, ഒരാൾ എറിയുന്നതല്ല, ജസ്റ്റ് ആ സ്റ്റോൺ ഫ്രീ ആയിട്ട് ഫോൾ ചെയ്താലുള്ള കേസാണ്. ടോപ്പിൽ നിന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫ്രീ ഫോൾ ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ആ ഫോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഫോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി U0 ആയിരിക്കും എപ്പോഴും. അത് കഴിഞ്ഞ് ഗ്രാവിറ്റി കൃത്യം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വെച്ച് ഗ്രാവിറ്റി അപ്ലൈ ചെയ്യും. ബോട്ടമിലെത്തുമ്പോൾ മാക്സിമം വെലോസിറ്റി വരും. സ്റ്റോണിന് ഹൈറ്റ് കൂടുതലാണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് 128 ആണ് ഗിവൺ, അത് 200 or 300 ആണെങ്കിൽ ബോട്ടമിലെത്തുമ്പോൾ ആക്സിലറേറ്റ് ചെയ്യാൻ എർത്തിന് സമയം കിട്ടും. അപ്പോൾ വെലോസിറ്റി കണ്ടമാനം കൂടും. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് സ്റ്റോൺ ബോട്ടമിലെത്തുമ്പോൾ വെലോസിറ്റിയിൽ, ഫൈനൽ വെലോസിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവും. സ്പീഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഗ്രാവിറ്റി നമുക്ക് ഗിവൺ തരേണ്ട ആവശ്യമില്ല, 9.8 ആയിട്ട് എടുക്കണം ഗിവൺ. അല്ലെങ്കിലും ഫിക്സഡ് ആണ്, എർത്തിൻ്റെ ആണത്, എർത്തിലാണെങ്കിലാണത്, വേറെ പ്ലാനറ്റ്സിലാണെങ്കിൽ ആ ഗ്രാവിറ്റി വ്യത്യാസം ഉണ്ടാവും. ഡിസ്റ്റൻസ് നമുക്ക് ഗിവൺ ആണ്, 128 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ഫ്രീ ഫോൾ ആയതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ഫൈനൽ വെലോസിറ്റിയാണ്. ഇനി ഇവിടെ നോക്കിയാൽ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. ഇക്വേഷനിൽ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ എയുടെ പ്ലേസിൽ ജി ആണ് എഴുതിയിരിക്കുന്നത് എല്ലാ ഇക്വേഷനിലും. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്, ഫ്രീ ഫോളിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ആയതുകൊണ്ടാണ് ഇക്വേഷൻ ജി ആയിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇക്വേഷൻസിൻ്റെ സെൻറ്റർ സൈൻ നോക്കിയാൽ അറിയാൻ പറ്റും പ്ലസ് ആണ്. കാരണം ടോപ്പിൽ നിന്നൊരു സ്റ്റോൺ താഴത്തോട്ട് വരുമ്പോൾ ആക്സിലറേറ്റ് ചെയ്യുകയാണ്, സ്പീഡ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇക്വേഷൻ എല്ലാം പ്ലസ് ആയിട്ട് മാറിയത്. ഇനി നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഇക്വേഷൻ യു ഗിവൺ ആണ്, വി ഫൈൻഡ് ചെയ്യണം, ഗ്രാവിറ്റി ഫിക്സഡ് ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ഡിസ്റ്റൻസ് 128 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ആ സ്റ്റോൺ വീഴുന്നത്, എസ് ഗിവൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുന്ന ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ ആയതുകൊണ്ട് ആ ഇക്വേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു എസ് ഈക്വൽസ് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയറാണ് ഇക്വേഷൻ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഗിവൺ ആണ്, അതുകൊണ്ട് എസിൻ്റെ വാല്യൂ 128 ഈക്വൽസ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ യു 0 ഇൻറ്റു ടൈം നമുക്ക് ഗിവൺ ആണ്, ടൈമാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടൈം ഗിവൺ അല്ല, ടൈം ടി എന്ന് തന്നെ എഴുതണം. പ്ലസ് ഹാഫ് ഇൻറ്റു ജി, എർത്തിൽ 9.8 ആണ്, ഫിക്സഡ് ആണ് 9.8. ടി ഗിവൺ അല്ല, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 128 ഈക്വൽസ് 0 × ടി എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്, പ്ലസ് ഹാഫിൻ്റെ 2 9.8 കൂടി കട്ട് ചെയ്യുമ്പോൾ 4.9 വരും. 0 + 4.9 ടി സ്ക്വയർ ആണ് വരുന്നത്. 0 + 4.9 ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4.9 ടി സ്ക്വയർ തന്നെയാണ്. 128 ഈക്വൽസ് 4.9 ടി സ്ക്വയർ വരും. നമുക്ക് ടി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 4.9 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഈക്വലിൻ്റെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഡിവിഷനായി വരും. അപ്പോൾ 128 by 4.9
9. That is equal to t square. That is equal to t square. 128 by 4.9 answer 26.12 ആണ്. 26.12 ആണ് ആൻസർ. ദാറ്റ് ഈസ് ഈക്വൽ ടി സ്ക്വയർ. ഇനി ടി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 26.12. ടി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 26.12 ആണ്. അതിൻ്റെ റൂട്ട് 25 ആയിരുന്നെങ്കിൽ 5 ആണ്. 26.12 നമ്മൾ ഫൈൻഡ് ചെയ്യണം. അത് ലോങ് ഡിവിഷൻ മെത്തേഡ് ഉണ്ട് ഫൈൻഡ് ചെയ്യാൻ. അപ്പോൾ ആൻസറാണ് എഴുതുന്നത് 5.1 സെക്കൻഡ് ആണ് ആൻസർ. അതായത് ഒരു സ്റ്റോൺ 128 മീറ്റർ ടോപ്പിൽ നിന്ന് താഴ്ത്തോട്ട് വീഴുകയാണെങ്കിൽ എർത്തിലെത്തുമ്പോൾ ആ എർത്തിലെത്താൻ ആ സ്റ്റോൺ 5.1 സെക്കൻഡ് ടൈം എടുക്കും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ റിവേഴ്സാണ്. അതായത് നേരത്തെ ഒരു സ്റ്റോൺ ടോപ്പിൽ നിന്ന് ഫ്രീ ഫോൾ ആയിരുന്നെങ്കിൽ ഇത് ബോട്ടമിൽ നിന്നും ത്രോ ചെയ്യുകയാണ്. ത്രോ ചെയ്യുമ്പോൾ ഹൈ വെലോസിറ്റിയിലാണ് ടോപ്പിലേക്ക് പോകുന്നത്. ആ ഇനീഷ്യലായിട്ടുള്ള ആ യു നമുക്കറിയില്ല, എത്രയാണ് ത്രോ ചെയ്തതെന്നുള്ള സ്പീഡ് നമുക്ക് വെലോസിറ്റി അറിയില്ല. ത്രോ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പറയുന്നത് 4 സെക്കൻഡ് കഴിയുമ്പോൾ ആ സ്റ്റോൺ എയറിൽ സ്റ്റോപ്പാവും. അതാണ് ഫൈനൽ വെലോസിറ്റി 0 ആണ്. അപ്പം ഇതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇത് റിട്ടാർഡേഷനാണ്, ബ്രേക്കിംഗ് ആണ് കൊടുക്കുന്ന. ബ്രേക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റിയാണ്, എർത്താണ്. ഒരു സ്റ്റോൺ ടോപ്പിലേക്ക് എറിയുമ്പോൾ ആ എറിയുന്ന ആ സെക്കൻഡ് മുതൽ എർത്ത് 9.8 ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ 4 സെക്കൻഡ് കഴിയുമ്പോൾ ആ സ്റ്റോണിനെ സ്റ്റോപ്പ് ചെയ്യാൻ എർത്തിന് എയറിലെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ സ്റ്റോൺ സ്റ്റോപ്പാവും. അതാണ് ഫൈനൽ വെലോസിറ്റി 0 ആയത്. ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയില്ല, ഹൈ വെലോസിറ്റി ആയിരിക്കും, ഹൈ വെലോസിറ്റിയിലായിരിക്കും ത്രോ ചെയ്ത്. ഇവിടെ ഇക്വേഷൻ ബ്രേക്കിംഗ് ആയതുകൊണ്ട് സ്റ്റോണിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, ഡിക്രീസ്ഡ് ആണ്. അതുകൊണ്ട് ഇക്വേഷൻ മൈനസ് ആയിരിക്കും, സെൻറ്ററിലുള്ള സൈൻസ് എല്ലാം മൈനസ് ആയിരിക്കും. ഇവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്, റിട്ടാർഡേഷൻ ചെയ്യുന്നത് ഗ്രാവിറ്റി ആയതുകൊണ്ട് ഇക്വേഷനിൽ നമ്മൾ ജി അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി സെലക്ട് ചെയ്യുന്ന ഇക്വേഷൻ യു ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. വി 0 ആണ്, ടോപ്പിലെത്തുമ്പോൾ അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇതിനെടുക്കുന്ന ടൈം 4 സെക്കൻഡ്സ് ആണ്, ഗിവണാണ്. ഗ്രാവിറ്റി ഗിവണ്ട ആവശ്യമില്ല, സ്റ്റോൺ ടോപ്പിലേക്ക് ത്രോ ചെയ്യുമ്പോൾ ഗിവണല്ല, ഗിവൺ ആവശ്യമില്ല. 9.8 റിട്ടാർഡേഷനായിട്ട് വരും, അത് നമുക്ക് എടുക്കുകയും ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോബ്ലം ഫോർമുല വി ഈക്വൽ ടു യു മൈനസ് ജി ടി എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് താഴത്തേക്ക് എഴുതാം, വി ഈക്വൽസ് യു മൈനസ് ജി ടി. വിയുടെ വാല്യൂ ഗിവണാണ്, 0 ആണ്. 0 ഈക്വൽസ് യുവിൻ്റെ വാല്യൂ ഗിവണല്ല, അത് ഫൈൻഡ് ചെയ്യണം, മൈനസ് ജിയുടെ വാല്യൂ 9.8 ആണ്, ഇൻറ്റു ടൈം ഗിവണാണ് 4. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 0 ഈക്വൽസ് യു മൈനസ് 9.8 × 4 39.2 ആണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ യു ഈക്വൽസ് മൈനസ് 39 ഈക്വൽ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ പ്ലസ് 39.2 ആവും, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ്